ഹായ് നമസ്കാരം. ഇന്നത്തെ യാത്ര വിഴിഞ്ഞം പോർട്ടിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ശരിക്കും നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളുകളായിട്ട് 100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കവിടെ നേരിട്ട് പോയി കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണ്, ശരിക്കും അവിടെ എത്തി അവിടെ എന്താണ്, ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. എന്നാൽ അവിടെ പോയി എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ യാത്രയിൽ മെയിനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. 100 കണക്കിന് ആളുകൾ ഏതാനും നാളുകളായിട്ട് സമരമുത്താണ്. നമുക്കറിയാം തീരവും ജീവനോപാധിയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണവർ. നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അധികാരികൾ കാട്ടുന്ന ഒരു അവഗണനയോടാണ് അവരുടെ ഈ പോരാട്ടം. ശരിക്കും പറഞ്ഞാൽ അധികാരികൾ ശരിക്കും ഒരു അവഗണന മനോഭാവത്തോടെ കാണുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഈ വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അപ്പോൾ അതുപോലെ തന്നെ 7 നിർദ്ദേശങ്ങളാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. വാഗ്ദാനങ്ങൾ പറയുന്നതല്ലാതെ മറ്റൊന്നും പരിപാലിക്കപ്പെടുന്നില്ല എന്നതൊക്കെയാണ് ഇവരുടെ ശരിക്കുമുള്ള ഈ സമരത്തിൻ്റെ കാര്യങ്ങൾ. ശരിക്കും ഒരു രമ്യതയോടുകൂടി സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ്. എന്നാലും അത് എന്തുകൊണ്ടാണ് ഇത് മുമ്പോട്ട് ഇത്രയും സമരത്തിൻ്റെ തീവ്രത കൂടി വരുന്നു, ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരുന്നു. ഏതായാലും നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് നമുക്ക് നോക്കാം. നേരെ കാണുന്ന ഭാഗത്താണ് സമര പന്തൽ. ദൂരെ കാണുന്നത് സമരപ്പന്തലിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നമുക്കവിടെ പോയി നേരിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നമ്മുടെ കൂടെ ഉള്ളത് റോബർട്ട് ചേട്ടനാണ്. റോബർട്ട് ചേട്ടൻ നമ്മുടെ വിഴിഞ്ഞം ഇവിടുത്തെ പ്രശ്നങ്ങളുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് റോബർട്ട് ചേട്ടൻ നിൽക്കുന്നത്. റോബർട്ട് ചേട്ടാ, പറയും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നവും ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒന്ന് സംസാരിക്കാമോ? ഇത് മുഖ്യവാറും നമ്മളെ ഇടവകയിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. കൂടുതലും മുഖ്യവാറും വന്നിട്ട് ഈ എണ്ണയുടെ പ്രശ്നമാണ്. എന്നിട്ട് ഞങ്ങൾ 30-35 രൂപയുടെ എണ്ണയെ ഇപ്പം അവർ 120 രൂപ ആക്കി 115 രൂപ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ 115 രൂപ കൊടുത്ത് നമ്മൾ എണ്ണ വാങ്ങിച്ച് ഉൾക്കടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന് കരച്ചേരുമ്പോൾ 10-15,000 രൂപയ്ക്ക് കൊണ്ടുവന്നിരുന്നാലും കിട്ടുന്നത് 100, 150, 200 രൂപ തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മളെ വീട്ടിൽ നമ്മളെ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരെ തേവില്ല. ഈ എണ്ണയുടെ കാര്യം ഞങ്ങൾക്ക് ഈ പ്രമറ്റും ശരിയാക്കി തരണം. ഈ എണ്ണയുടെ ഇതും വില കുറച്ച് തരണം. ശരിക്കും ഈ ഇപ്പം ഈ നമ്മുടെ ഇതിന്റെ സബ്സിഡി എടുത്ത് കളഞ്ഞപ്പോൾ സബ്സിഡി കിട്ടുന്നില്ല. സബ്സിഡിയും കിട്ടുന്നില്ല. കിട്ടുന്നില്ല, ഇല്ല മൊത്തം കിട്ടുന്നില്ല. സബ്സിഡി കിട്ടുന്നില്ല. എണ്ണയുടെ ഇവിടെ രണ്ടെണ്ണയുടെ ഇത് കിട്ടിയിട്ടിരുന്നു, അതിനെ അവർ കട്ടാക്കി. ഇപ്പൊ കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല. ഓക്കെ. ഇപ്പൊ ഈ പോർട്ട് ഇവിടെ വന്ന് പോർട്ടിന്റെ ഈ കല്ലിടിയിലും ബാക്കി കാര്യങ്ങളും ഈ പുരിമുട്ടും ഇതൊക്കെ ഇടും, ബാക്കി പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഈ കര ഇടിഞ്ഞു മാറുന്ന ഒരു ഇതാണ്. അതെ അതെ. അത് ഇവിടുന്ന് ഏത് ഭാഗത്തോട്ടൊക്കെ ഇടിഞ്ഞു മാറുന്നുണ്ട്, അത് എങ്ങനെയാണ്? ഈ സൈഡിലല്ല, ഈ കിഴക്കൻ സൈഡിലോട്ടില്ല, ഈ വടക്കൻ സൈഡിലോട്ടു ഈ വീടുകളൊക്കെ കടൽ കയറി ഇടിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പം കിടക്കാൻ വീട് വരെ ഇല്ലാതെ കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർ തെരുവിലാണ് കിടക്കുന്നത്. ഈ മഴയും കാറ്റത്തും അവർ തെരുവിലാണ് കിടക്കുന്നത്. ഇപ്പൊ അവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ട സമ്മതി അവർ കാട്ടണം. വീട് വെച്ച് തരാന്നൊക്കെ പറയുന്നുണ്ട്. അവർ വെച്ചിട്ട് കൊടുക്കുന്നില്ല. മുട്ടത്തറയിൽ എവിടെയോ പിന്നെ വസ്തുവൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ പറയുന്നു, ഇട്ടിരിക്കാന്ന് പറയുന്നു. അവര് വെച്ചു കൊടുക്കുന്നില്ല, ഇതുവരെ കൊടുക്കുന്നില്ല. ഇല്ല, അത് ചോദിക്കുമ്പോ എന്തോ പറയുന്നു. അത് ചോദിക്കുമ്പോ പിന്നീട് ആവട്ട് അത് ആക്കി തരാം എന്ന് പറയുന്നില്ല, ഒരു മുടിവാക്കുന്നില്ല. ഇല്ല, അത് അതൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മളിനി അടുത്ത ഘട്ടം എന്താണ്? ഇത് ഇതുവരെയും ഇതിന്റെ ഒരു ഫൈനൽ ഘട്ടത്തിലോട്ട് വന്നിട്ടില്ല, വരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി ഇതുമായിട്ട് തുടർന്നു പോകാനാണ്, എങ്ങനെയാണ് അതിന്റെ? ഇത് അവർ നമ്മള് ചോദിക്കുന്ന ഇത് അത്രയും തന്നില്ലെങ്കിൽ ഏഴ് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഈ ഏഴ് ആവശ്യവും നമ്മൾ അവർ നടത്തി തന്നില്ലെങ്കിൽ ഈ സമരം തുടർന്ന് പോയിട്ടേ ഇരിക്കും. അതെ.
യഥാർത്ഥത്തിൽ 2018 ഇത് വർക്ക് തീരേണ്ടതാണ്, തീരേണ്ടതാണ്. ഇതുവരെ അവർ തീർക്കുന്നില്ല, ഇത് മുന്നോട്ട് ചുമ്മാ പോയിട്ട് തന്നെ ഇരിക്കുന്നു. ഈ ഇത് എത്ര കാലം വരെ ഇത് മുന്നോട്ട് പോകും? ഇവര് മുന്നോട്ട് പോകാനുള്ള കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒന്നിലൊരു ഇത്ര വർഷത്തിൽ ഞങ്ങൾ തീറ്റ തരാം എന്ന് അവരൊരു മുടി പറയണം. ഇതങ്ങനെയും പറയുന്നില്ല, ചുമ്മാ തുടർന്ന് പോയിട്ടിരിക്കുന്നു. ഇതിന്റെ നമ്മളെ ഞങ്ങളുടെ ഒരു ആവശ്യങ്ങൾ അത് നടത്തി തരുന്നില്ല. അവർ ഓരോ നേരം ഇരുന്നിരുന്ന അവലെ റൈവേക്കുള്ള ഇത് പറയണം. ഇപ്പൊ നമ്മളെ വീട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളെ വീടെല്ലാം മൊത്തം പോകും. പോയാൽ ഇവർ എന്ത് തരും? ഇവര് നമ്മളെ വീടെല്ലാം പൊളിച്ചിട്ട് അവര് പോകും. അപ്പൊ നമ്മൾ തെരുവില്ല കിടക്കണം. ഈ വല്ലാർ മടത്ത് നടന്ന സംഭവം അറിയാമല്ലോ. അതുപോലെയാണ് ഈ നമ്മ വിളിങ്ങൻ തുറമുഖത്ത് നടക്കും. അങ്ങനെയുള്ള കൃത്യത്തിൽ നമ്മൾ തോന്നുന്നു. നടന്നു പോയാൽ ഞങ്ങളെ മക്കളും കുട്ടിയെല്ലാം തെരുവിൽ കിടക്കും. കടലിൽ പോയാൽ കടലിൽ മത്സ്യം തരുന്നില്ല. ഇപ്പൊ ഈ ഹാർബർ വന്നതിന് ശേഷമാണ് ഈ മത്സ്യം കുറഞ്ഞത് കൂടുതൽ. അങ്ങനെ ഇതൊരു പ്രശ്നം കിടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഉൾക്കടലിൽ പോയാലും നല്ലതുപോലെ മത്സ്യം ഇല്ല. ഇപ്പൊ ഈ ബോട്ടിനും കപ്പലിനെല്ലാം അവര് അനുവാദം കൊടുത്തതിന് ശേഷം ഒരു മത്സ്യം നല്ലതുപോലെ കിട്ടുന്നില്ല. പാറ ഈ മീൻ തങ്ങി വലിയുന്ന പാറ വരെ അവരടിച്ചു തകർക്കുകയാണ് കപ്പക്കാർ. അപ്പൊ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഈ വെള്ളവും കടലിലെ വെള്ളം ഒഴുക്ക് നമ്മൾ തടയുന്ന ഒരു സിസ്റ്റമാണ് ഇവർ ചെയ്യുന്നത് ഹാർബറിന് വേണ്ടി. അതെ, ഇത് തടയുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് കയറുകയാണ്, സ്വന്തമായിട്ട് കയറി വീടെല്ലാം തകർന്നു പോയി പോയിട്ടിരിക്കുകയാണ്. കരയെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് വരുമ്പോൾ വീടെല്ലാം തകർന്നു തകർന്നു പോകും. അതെ, എത്ര അവര് കല്ലടുക്കിയിട്ടും ശരിയാവുന്നില്ല. ഇപ്പൊ പറഞ്ഞത് കൂടാതെ മറ്റെന്തൊക്കെ ആവശ്യങ്ങളാ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് മറ്റേ ഇയാള് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പാലക്കാർക്കുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ കട്ടമരത്തിയാർക്കുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട് ആവശ്യങ്ങൾ, ഈ എണ്ണയുടെ കാര്യങ്ങൾ, പിന്നെ ഈ കടൽ. ശരിക്കും പറഞ്ഞാല് ജാതിയുടെയോ മതത്തിന്റെയോ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ശരിക്കും ഒരു സാമൂഹിക പരിഗണന, അല്ലെങ്കിൽ അതാണ് നമുക്കിവിടെ ഇവർക്ക് നമുക്ക് ശരിക്കും കിട്ടേണ്ടത്. നമുക്ക് ഈ പ്രശ്നമൊന്നും വേണ്ട, നമ്മൾ പറയുന്ന കാര്യം നമുക്ക് നിറവേറ്റി മാത്രം തന്നാൽ മതി. അല്ലാതെ നമ്മൾ അടിയോ ചണ്ടയ്ക്കോ ഒന്നും പോകുന്നില്ല. സമാധാനമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാനുഷിക പരിഗണനയാണ് ശരിക്കും ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാനുഷിക പരിഗണന എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ഭയത്തിലാണ് അവര്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും മറ്റും ഇതിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടും ഇടിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. മാനുഷിക പരിഗണന തേടിയുള്ള സമരത്തിലേക്കാണ് ഈ അഴിമതി വരുന്നുണ്ട്. വരുന്നുണ്ട്. അഴിമതി പറയുന്ന ഇത് ഈ കല്ല് വന്നിട്ട് ഇങ്ങനെ കിടക്കും തോറും നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെടികളും വളർന്ന് ഈ മറ്റുള്ള വർക്കങ്ങൾ ഇതിൽ വന്ന് ഉൾപ്പെടുത്തിയാണ്. ഈ കല്ലുകളെല്ലാം വെളുത്ത കല്ലുകളാണ് കാണുന്നത്. അതെ, ഇതെല്ലാം വെളുത്ത വെള്ളാമ്പാറ കല്ലുപോലുള്ള ഇതാണ്. ഇത് പൊടിഞ്ഞു പോകും, വർഷം കഴിയുമ്പോൾ തോറും ഇത് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകും. ഈ നമ്മളെ വീട് കെട്ടുന്നില്ലേ ചില കല്ലുകൾ, അത് കല്ലുകൾ വന്നിട്ട് നല്ല കറുത്ത് ഇരുണ്ടിരിക്കും. അതാണ് കല്ല് ഉറപ്പുള്ള കല്ലാണ്. അത് വർഷം കഴിഞ്ഞാലും വിട്ടുകൊടുക്കില്ല. ഇത് പറഞ്ഞാൽ കല്ലിൽ കടലിൽ കൊണ്ട് പോട്ടിരുന്നാലും ഈ കല്ല് ദഹരിക്കും. ചിലപ്പോൾ ഈ ഉപ്പുവെള്ളം കൊള്ളുന്നില്ല, ഉപ്പുവെള്ളം കൊള്ളും തോറും അത് ദഹരിച്ചു പോവുകയാണ്. നല്ല രീതിയിൽ കിടക്കൂല ഈ കല്ലുകൾ. ഇവിടെ കല്ലുകൾ പാവിയിരിക്കുന്ന, അല്ലെങ്കിൽ കല്ലുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ കല്ലിന് കരിങ്കല്ലല്ലാതെ മറ്റ് പലതും മട്ടിക്കല്ല് പോലെയുള്ള കല്ലുകൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മുടെ റോബർട്ട് ഏട്ടൻ പറയുന്നത്. അതിനകത്തൊരു അഴിമതിയുടെ ഭാഗമില്ലേ എന്നും റോബർട്ട് ഏട്ടന് ഒരു സംശയത്തോടു കൂടിയുള്ള ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതാണ് വിഴിഞ്ഞം പോർട്ട്. ഈ പോർട്ടിനെതിരെയാണ് മത്സ്യത്തൊഴിലാളികൾ ശക്തമായ സമരം ഉന്നയിച്ചിരിക്കുന്നത്. ബാരക്കേടുകൾ മറിച്ചും വള്ളങ്ങൾ കത്തിച്ചുമൊക്കെ അവർ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശരിക്കുമുള്ള പോരാട്ടത്തിലാണ്. നൂറുകണക്കിന് പോലീസുകാർക്ക് മുമ്പിൽ പോലും അവരടിപതറാതെ ശക്തമായി നേരിട്ടുകൊണ്ട് സമരമുറകൾ നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്.